ഞാനൊരു അനാഥനാണ്. അച്ഛനമ്മയില്ലേ? അച്ഛനമ്മയുണ്ട്, പെങ്ങളുണ്ട്, പെങ്ങള് കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ട്, ചേട്ടങ്ങൾ രണ്ട് കല്യാണം കഴിച്ച് അതിൽ നാല് മക്കളുണ്ട്. പിന്നെങ്ങനെ അനാഥനാവുന്നേ? അല്ല, ഞാൻ 42 വയസ്സായാലും കല്യാണം കഴിക്കാത്ത ഒരു അനാഥനാണ്. സിംഗിൾ പ്രസംഗേ മനക്കൂട്ടൻ ചേട്ടൻ ചിലപ്പോ എന്റെ വിഷമമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് 42 ആയിട്ടില്ല. അല്ലെ, എനിക്ക് 42 ആയി, അതുകൊണ്ടാണ്. കാരണം ഈ സിംഗിൾ പ്രസംഗേ അനുഭവിക്കുന്ന വേദനകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നിങ്ങൾക്ക് ചിരിയായിരിക്കും. കാരണം രാവിലെ എണീക്കുമ്പോ എണീച്ചോടാ കുട്ട, ഗുഡ് മോർണിംഗ് മുത്തേ, ഫുഡിയോ, എല്ലാം പോയിട്ട് രാത്രി എന്താണ് ഇട്ട് കിടക്കുന്നത്, ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ടറിയാവോ? കരഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ശാപമാണ് എനിക്ക് കിട്ടിയ ശാപം. എന്ത് ശാപ? ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 20 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കല്യാണം കഴിക്കണമെന്ന മോഹം എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ മോഹം വന്നപ്പോ ഞാൻ നേരെ ഒരു പക്ഷിശാസ്ത്രജ്ഞന്റെ അടുത്ത് എന്നിട്ട് ചീട്ടെടുത്ത് നോക്കിയപ്പം തവള. അങ്ങനെയൊക്കെ തവള കണ്ടിട്ടില്ലല്ലോ. തവള എന്ന് പറഞ്ഞ സമയം എനിക്ക് തവളശാപമാണെന്ന്. തവളശാപം അതെന്താണ്? എന്റെ പെങ്ങള് പഠിക്കുന്ന സമയത്ത് എന്തോ സർജറി ചെയ്തെന്തോ പഠിക്കാനുള്ള ഒരു സംഭവം ഇല്ല, അതിനുവേണ്ടി ഞാനൊരു തവളയെ പിടിച്ച് അവക്കൊണ്ട് കൊടുത്തു. പ്രണയബദ്ധരായിരുന്ന രണ്ട് തവളകൾ തമ്മിൽ ഇരുന്ന സമയത്താണ് അതിൽ നിന്നൊരു തവള ഞാൻ പിടിച്ചുകൊണ്ട് പോയത്. ആ ശാപം എനിക്ക് കിട്ടി. അങ്ങനെ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു 101 തവളകളെ പിടിച്ച് ഈ ശാപം മാറിയാലേ എന്റെ കല്യാണം നടക്കുള്ളൂ. എന്താണ് അവസ്ഥ? എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ 101 തവളകളെ പിടിച്ച് ഞാൻ എന്റെ ശാപം മാറി വന്നപ്പോ എനിക്ക് 42 വയസ്സായി. അതാണ് വിഷയം. എനിക്കൊരു വേറൊരു അബദ്ധം കൂടി ശാപത്തിനിടെ പറ്റി. അതായത് സ്നേഹിക്കുന്ന പെണ്ണിന്റെ ആദ്യത്തെ അക്ഷരം ഞാൻ സ്റ്റാച്ചു അടിച്ചു വെക്കും. അങ്ങനെ ടാറ്റു അടിച്ചടിച്ചടിച്ച് വെച്ചു. ഇപ്പൊ ഇതാ അവസ്ഥ. എന്താത്? അതായത് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് എലിസബത്ത്, രണ്ടാമത്തെ ലെന, മൂന്നാമത്തെ ഇന്ദു, നാൻസി, അശ്വതി, എല്ലാം കൂടി ചേർന്നപ്പോ ടാറ്റു അടിച്ചു വന്നപ്പോ എലീന എന്ന. അപ്പൊ ജോത്സ്യം പറഞ്ഞേക്കുന്ന ഇതെല്ലാം ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളോട് ദ്രോഹം ചെയ്യുന്നതിനേക്കാളും ഈ കുട്ടി എവിടെയുണ്ടോ അവളെ കല്യാണം കഴിച്ച് ദ്രോഹം ചെയ്യാം. അല്ലല്ല, കല്യാണം കഴിച്ച് അവളോടൊത്ത് ജീവിക്കാനാണ് ജോത്സ്യം പറഞ്ഞേക്കുന്നത്. എല്ലാവരും കൂടി പറഞ്ഞു ഒന്ന് സമ്മതിപ്പിച്ചു തരാം. അവന്റെ ജീവിതം തീരുമാനമാക്കാനുള്ള എല്ലാ അല്ലേ. പ്രണയം മനസ്സിലാ ചേട്ടാ, ഇതിപ്പോ പല പെണ്ണുങ്ങളുടെ പേര് എഴുതിയല്ലേ ഇത് വന്നത്? അല്ല അല്ല, അങ്ങനെ എഴുതിയതാണെങ്കിൽ എന്റെ മനസ്സിൽ ഇതങ്ങ് പതിഞ്ഞു പോയി. ചേട്ടാ ഒന്ന് പറ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? 42 വയസ്സായി, ഇതുവരെ കിട്ടിയില്ല. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ആരെങ്കിലും തപ്പി പിടിച്ച് തരാം. എനിക്ക് വേണ്ട. എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ നിങ്ങളെ കെട്ടണം എന്നാണോ? ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്. അതെനിക്കൊരു പ്രശ്നമല്ല. അത് എനിക്ക് പ്രശ്നമാണ്. അല്ല, പുള്ളിയുടെ കൈ പോലും ഇങ്ങനെ ഇല്ല കേട്ടോ. എലീന രോഹിത്തിന്റെ കയ്യിലുണ്ടോ? ഫോണിൽ പോലും സേവ് ചെയ്തിട്ടില്ല. അത് നടക്കത്തില്ല. രോഹിത്തിന്റെ വീട്ടുകാരൊക്കെ ഇത് ഷോ കാണുന്നതാണ്. അവരെന്ത് വിചാരിക്കും? അവര് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും. അല്ല, അങ്ങനെ അവരെന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ എലീനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് ഒരു ഭാര്യയുടെ കടമ. എന്നും അങ്ങനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഇങ്ങനെ റോത്ത് എടുത്ത് പോയി പറയുന്നേ. അല്ലെ, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അത് അത് മറന്നേക്കാം. അങ്ങനെ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണ് എലീന പുള്ളിനെ സ്വീകരിക്കാത്തത്? ഞാൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരാളാണ്. പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഞാനപ്പോ എന്റെ റോഹിത്തിന്റെ അടുത്ത് പോയിട്ട് രോഹിത്ത് എന്നെ ഒരാൾ ടാറ്റു ചെയ്ത് വന്നോണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോവാന്ന് പറയാൻ പറ്റുമോ? അല്ല, റോഹിത്ത് പേര് എഴുതിയിട്ടില്ലല്ലോ. അതൊരു റീസൺ ആണോ? അല്ല, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്താണ് എലീനെ കൊടുക്കുന്ന ഓഫർ? ഞാൻ ഏറ്റവും വലിയൊരു ഓഫറാണ് ഞാൻ എലീനക്ക് തരാൻ പോകുന്നത്. അതായത് വണ്ടിത്തടം പഞ്ചായത്തിൽ ഇറങ്ങി തിരക്കി നോക്കണം, കോഴി സുഗുന്റെ മകന്റെ വീട് എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തരും. അന്തസ്സായ വീട്, ആ പഞ്ചായത്ത് ഇത്രയും അന്തസ്സുള്ള ഒരു വീട്. അല്ല, ഇവിടെ വന്ന് കിടന്ന് ഷോർട്ട് ബ്രേക്ക്, സ്വാഗതം, ആവശ്യമില്ലാത്ത കയ്യടി, ചിരി ഒന്നും വേണ്ട. രാവിലെ ഞാൻ എന്ത് ജോലിക്കും പോയി, ഞാൻ ജോലിക്ക് പൊക്കോളാം, കിട്ടുന്നത് ഉണ്ടാക്കി നമ്മളെ പിള്ളേരുമായിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ പ്ലീസ്. തറവാട് കൊണ്ടും എല്ലാം കൊണ്ടും ഇതൊരു നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നി. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അത് അത് പോട്ടെ, അതൊരു ഇതിന്റെ ഒരു ഭാഗമായിട്ട് തമാശ രീതി. തമാശയല്ല, തമാശയല്ല, എനിക്ക് തമാശയല്ല. എനിക്ക് അച്ഛന്റെ പേര് എന്താ പറഞ്ഞു? പിന്നെ കോഴി സു, കോഴി സു. ആ കല്യാണം കേൾക്കുന്ന പെണ്ണിന് ആ ടൈറ്റിൽ കിട്ടും. ആ കോഴി എലീന ഭയങ്കര നല്ല. രണ്ടുപേരും ഒരുമിച്ച് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. അതുകൊണ്ട് വേണ്ട, വളരെയധികം സന്തോഷം. പരിചയപ്പെട്ടതിൽ കൈകൾ ഇറക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതങ്ങ് എടുത്ത് കളയുകയാണ്. വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. വിടൂ. ആ ഓക്കെ, ഓഫറുമായിട്ട് വന്നേ. അപ്പൊ എന്നെ പറഞ്ഞു വിടുകയാണല്ലേ. പിന്നീട് വിഷമിക്കരുതെന്ന് പറയണം. തിരിച്ച് വിളിച്ചാ ഞാൻ വരില്ല. ഇല്ല ഇല്ല, തിരിച്ച് വിളിക്കരുത്, ഞാൻ വരില്ല. ഇല്ലല്ലോ, ഇല്ലല്ലോ.
നമുക്കൊരു സംഘടന തുടങ്ങാം. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഇവിടെ ഇവിടെ ഇല്ല, അവിടെ വെറുതെ ബിജിഎം അറിയാണ്ട് കേറുന്ന ബിജി വെട്ടം തേക്കണ. ഒരു മൂന്ന് വർഷം ബാക്ക് ഒക്കെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ചേട്ടൻ വരുന്നെങ്കിൽ, അല്ലെ 7 വർഷം ബാക്ക് ഇല്ല, അതിന് അടിക്കുന്ന മുമ്പാ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ പിന്നെ നോക്കിയേനെ. ആ സമയത്ത് തവളയെ പിടിക്കാൻ നടന്നു. അതെ, തവളെ മാറ്റി വല്ല അവളെയും പിടിക്കാൻ പോയിരുന്നെങ്കിലും തവളെ മാറ്റി വല്ല അവളെയും പിടിക്കാൻ പോയിരുന്നെങ്കിലും എന്റെ പഞ്ചോടെ നമുക്ക് അവളെ പിടിച്ചു നടക്കുന്നതിന് പകരം അവളെ പോയി പിടിയണം. സോറി നിക്കിയാ വേഗം പറ എന്താ നിന്ന് പുഴുങ്ങാണ്ട് വേഗം പറഞ്ഞു പോണ് പോയിക്കോ.